എൻ്റെ പേര് ധനജ സദാശിവനാണ്. ഞാൻ തലശ്ശേരി കരയാണ്. അപ്പം ഞാൻ റമദാൻ അനുബന്ധിച്ച് ഞാനിന്ന് ഒരു റമദാൻ റെസിപ്പി തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ നെയ്പത്രിയും മട്ടൻ കറിയും. അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ആദ്യം തന്നെ ഞാൻ മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഓയിൽ ഒഴിക്കുകയാണ്. അതിനുശേഷം ഗരം മസാല, മുഴുവനായിട്ടുള്ള ഗരം മസാല, കുറച്ച് എണ്ണ ചൂടായ ഉടനെ അതങ്ങോട്ടിടും. അതൊന്ന് ചൂടായതിന് ശേഷം പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ഒരു 3 ഞാൻ 1/2 കിലോ മട്ടനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മട്ടൻ കൂടുന്നതനുസരിച്ച് നിങ്ങൾ അതുപോലെ അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ച് കൂടുതലെടുക്കുക. ഇപ്പം ഞാൻ ഇതിന് ചെറിയ 3 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി ഒന്ന് വേഗം ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നത്. ഒന്ന് വേഗം തന്നെ ഉള്ളി ഒന്ന് ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ആദ്യം തന്നെ കുറച്ച് ചേർക്കും. അതിനുശേഷം 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയുണ്ട്. ഇതൊരു സാധാരണ രീതിയിൽ നമ്മൾ നാടൻ ഒരു മട്ടൻ കറിയാണ്. അങ്ങനെ കുറേ ഒരു ഇതൊന്നുമില്ല, ഒരു പത്തിരിക്ക് കഴിക്കാൻ പറ്റിയ ഒരു കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കുന്നത്. ഇത് റമദാൻ നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷമൊക്കെ രാത്രി നമ്മൾ സ്നാക്സ് എല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ഡിന്നറിനുള്ള ഒരു നല്ലൊരു പത്തിരിയും മട്ടൻ കറിയാണ്. പിന്നെ തലശ്ശേരിയെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ തലശ്ശേരിക്കാർ എപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ്. റമദാൻ്റെ പലഹാരങ്ങൾ ഈ ദുബൈയിൽ മുഴുവനും എവിടെ നോക്കിയാലും നമ്മുടെ തലശ്ശേരി വിഭവങ്ങൾ തന്നെയാണ് എല്ലാവരുടെയും കാണുന്നത്. അത് നമുക്കൊരുപാട് അനുഭവം, എന്താ പറയുക, നല്ല ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണത്. ഞാനൊരു തലശ്ശേരിക്കാരിയാണല്ലോ എന്നുള്ളത്. ഇതിനി ഉള്ളി ഒരുവിധം നമ്മളായിക്കഴിഞ്ഞു. ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇടാൻ പോകുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയാണ്. ഇത് നല്ലപോലെ ആയിക്കഴിഞ്ഞു. ഇതിൻ്റെ ആ ഒരു മണം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാം. ഇനി വെളുത്തുള്ളി ഇഞ്ചി ഒരു നല്ലപോലെ ആയതിനു ശേഷം ഇനി ചേർക്കാൻ പോകുന്നത് അതിൻ്റെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയാണ്. ഇത് 3 ആദ്യം ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1/2 കിലോ മട്ടനാണല്ലോ, അപ്പോൾ ഒരു 2-2½ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടം, എരിയുള്ള മുളക് അങ്ങനെയാണോ കുറേ സ്പൈസി കൂടുതൽ വേണ്ട ആൾ കുറച്ച് കൂടുതൽ ചേർക്കുക, കുറവ് വേണ്ടുന്ന ആൾ അതിൻ്റെ അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കുക. ആ ഒരു മല്ലിപ്പൊടി മുളക് പൊടിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. ഇതൊരു 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ മട്ടൻ, അതിൻ്റെ അനുസരിച്ചിട്ടുള്ള തക്കാളി നിങ്ങൾ മട്ടൻ കൂടുതലനുസരിച്ച് നിങ്ങൾ അതുപോലെ തന്നെ തക്കാളി നിങ്ങൾ കൂടുതലെടുക്കാം. ഇനി ഇതിട്ടതിന് ശേഷം തക്കാളി നല്ലപോലെ ആയതിന് ശേഷം മട്ടൻ ഇടാം. നമ്മൾ ആവശ്യത്തിന് ഇത് പത്തിരി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രേവി വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം വെള്ളം ചേർത്തതിന് ശേഷം ഇനി നമ്മൾ കുക്കർ അടച്ചു വെച്ച് ഇത് മട്ടൻ്റെ ഒരു 3-4 സീറ്റ് വരെ വന്നതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് മട്ടൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാം അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഞാൻ ഒരു ചീനച്ചട്ടി വെക്കുകയാണ് പിന്നെ പത്തിരി ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെയാണ് ഇത് ഒരു നമ്മുടെ പുഴുക്കലരി 5 മണിക്കൂർ കുറച്ച് വാം വാട്ടറിനകത്ത് സോക്ക് ചെയ്ത് വെക്കണം അതിനുശേഷമാണ് അരക്കേണ്ടത് അരക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങ പെരിഞ്ചീരകം ചെറിയ ഉള്ളി ഈ 3 സാധനങ്ങളാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ അരച്ചതിന് ശേഷമാണ് ഇതെല്ലാം കൂടെ അരച്ച് വെച്ചതാണിത് ഉള്ളിയും തേങ്ങ പെരിഞ്ചീരകം ഈ 3 സാധനങ്ങൾ പിന്നെ അരിയും ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ അത്രയും ചേർക്കുക പിന്നെ അതിന് ശേഷം അതിൻ്റെ വേണ്ടുന്നത് എണ്ണയാണ് എണ്ണ നമ്മുടെ കടായിലേക്ക് ഒഴിക്കാം ഒഴിച്ചതിന് ശേഷം ഇത് ഉരുളയായി എടുത്തതിന് ഒരു ചെറിയ ഉരുളയാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ഇതിൽ കുറച്ചൊരു എണ്ണ പുരട്ടിയതിന് ശേഷം നിങ്ങൾക്ക് എന്തും എടുക്കാം കയ്യിലും പരത്താം അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം എങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഇതാണ് പരത്തി വെച്ചിരിക്കുന്നത് നമ്മുടെ എണ്ണ ഓൾറെഡി ചൂടായി കഴിഞ്ഞു ഇത് ഇനി എണ്ണയിലോട്ട് റമദാൻ്റെ ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട് ഞാനൊരു തലശ്ശേരിക്കാരി ആയത് കാരണം എൻ്റെ കൂടെ പഠിച്ച കുട്ടികളും ഫ്രണ്ട്സും എല്ലാം ഞങ്ങൾ റമദാൻ അടുപ്പിച്ച് ഒരുപാട് പലഹാരങ്ങളൊക്കെയുള്ള നാടാണ് ഞങ്ങളുടേത് അപ്പോൾ റമദാൻ്റെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ എനിക്കുണ്ട് അതെന്നും ഇപ്പോൾ അതുകൊണ്ടൊന്നും കൂടെ എനിക്കതൊന്ന് പുതുക്കാൻ വേണ്ടിയാണ് ഞാനിതും ഇതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് നമ്മളെ പത്തിരി റെഡിയായി കഴിഞ്ഞു അപ്പോൾ കുക്കറിൻ്റെ നമ്മൾ ഓൾറെഡി നമ്മൾ മട്ടൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കർ ഓഫ് ചെയ്യാണ് ഗ്യാസ് ഓഫ് ചെയ്യണം മട്ടൻ ഓൾറെഡി ഇത് റെഡിയായി കഴിഞ്ഞു അതിൻ്റെ നമ്മൾ ഇനിയിപ്പം കുക്കർ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഇനി നമ്മുടെ മട്ടൻ എല്ലാം ഓൾറെഡി വെന്ത് കഴിഞ്ഞു മസാല ഇനി അടുത്ത് ലാസ്റ്റ് നമ്മളൊരു 1 സ്പൂൺ ഗരം മസാല അത് നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടപ്രകാരം ചില ആൾക്ക് ഗരം മസാല കൂടുതലിടാം എന്നാലും ആവശ്യത്തിന് മസാല ഇട്ട് പിന്നെ അതിന് ശേഷം കുറച്ച് മല്ലിയിലയും അപ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡിയായി ഇനി നമുക്കത് സെർവിങ് ബോളിലേക്ക് മാറ്റാം ഇനി നമുക്കിത് ചൂടോടെ തന്നെ പത്തിരിയും മട്ടൻ കറിയും നമുക്ക് കഴിക്കാം ടേസ്റ്റ് നോക്കാം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം നിങ്ങളെല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ റമദാന് വേണ്ടി ഉണ്ടാക്കിയ നെയ്പത്തിരിയും മട്ടൻ കറിയും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഈ നമ്മുടെ കൊറോണയുടെ ഭയങ്കര പാൻഡമിക് സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ വർഷത്തെ റമദാന് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് തരണം എന്നിട്ട് നിങ്ങളുടെ ഈ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ എല്ലാവർക്കും എൻ്റെ റമദാൻ ആശംസകൾ.